പണ്ട് അഗവൂർ മനയിൽ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ഈ നമ്പൂതിരിക്ക് അഗവൂർ ചാത്തൻ എന്ന ഒരു ദാസനും ഉണ്ടായിരുന്നു. നമ്പൂതിരി ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മത്തെ ധ്യാനിക്കുമായിരുന്നു. എന്നാൽ ധ്യാനം കഴിഞ്ഞ നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെ ഇരിക്കുമെന്ന് ചാത്തൻ കൗതുകത്തോടെ ചോദിച്ചു. അപ്പോൾ പരിഹാസ രൂപേണ ഒരു മാളൻപൂതിനെ കാണിച്ചിട്ട് പരബ്രഹ്മം അതേപോലെ ഇരിക്കുമെന്ന് നമ്പൂതിരി പറഞ്ഞു. തന്നെ കളിയാക്കിയതാണെന്ന് അറിയാതെ പാവം ചാത്തൻ അടുത്ത ദിവസം മുതൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പരബ്രഹ്മത്തെ മാളൻപൂത്തിന്റെ രൂപത്തിൽ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ 41-ാം ദിവസം ധ്യാനിച്ചതിന്റെ ഫലമായി പരബ്രഹ്മം മാളൻപൂത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ചാത്തൻ ഇത് പരബ്രഹ്മമാണെന്നും അതിനെ തനിക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നും അറിയില്ലായിരുന്നു. അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാളൻപൂത്തായിരിക്കുമെന്നും ചാത്തൻ ധരിച്ചു. ചാത്തൻ എവിടെ പോയാലും മാളൻപൂത്തും കൂടെയുണ്ടായിരുന്നു. ഒരിക്കൽ ഇന്നത്തെ ഓച്ചിറഭാഗത്തുകൂടി നമ്പൂതിരിയും ചാത്തനും കൂടി വരികയായിരുന്നു. അവരുടെ ഒപ്പം മാളൻപൂത്തും. അന്ന് അവിടെ നിറയെ വയലുകളായതിനാൽ പാടങ്ങളിലേക്കുള്ള പ്രവേശനം ഒരു ചെറിയ കവാടത്തിൽ കൂടിയായിരുന്നു. നമ്പൂതിരിയും ചാത്തനും ആദ്യം വാതിൽ കടന്നു. എന്നാൽ ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാളൻപൂത്തിന്റെ വലിയ കൊമ്പ് കാരണം വാതിൽ കടന്നു വരാൻ പറ്റുന്നില്ല. ചാത്തൻ പൂത്തിനോട് തല ചരിച്ചു കയറാൻ പറഞ്ഞു. വീട്ടിൽ നമ്പൂതിരി ചാത്തനോട് ആരോടാണ് സംസാരിക്കുന്നതെന്ന് അന്വേഷിച്ചു. നമ്മുടെ മാളൻപൂത്തിനോട് എന്നായിരുന്നു ചാത്തൻ മറുപടി. എന്നാൽ നമ്പൂതിരി നോക്കിയപ്പോൾ അവിടെ ഒന്നിനെയും കാണുന്നില്ല. വീണ്ടും ചാത്തൻ മാളൻപൂത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് സംശയം തോന്നിയ നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് അവിടേക്ക് നോക്കി. സാക്ഷാൽ പരബ്രഹ്മം മാളൻപൂത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നത് നമ്പൂതിരിയും ദർശിക്കാനായി. നമ്പൂതിരിയെ കണ്ട മാത്രയിൽ പോത്തിന്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടിച്ചെന്ന് ചിറയിലേക്ക് ചാടി. ആ ചിറയാണ് ആദ്യം പോത്തിൻ ചിറയായും പിന്നീട് ഓച്ചിറയായും മാറിയത്. പോത്ത് പോയതോടെ ചാത്തൻ വിഷമത്തിലായി. പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ തന്റെ അവസാന കാലം വരെയും ചാത്തൻ ഓച്ചിറ പഠനത്തെ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടെ തന്നെ സമാധിയാവുകയും ചെയ്തു.